ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോം ചാർജർ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ് നിലവിൽ ഫുൾ പേയ്മെൻറ് ചെയ്ത ഒട്ടുമിക്ക ഓല കസ്റ്റമേഴ്സിനും ഉണ്ടാകാവുന്ന ഉണ്ടാകാവുന്നൊരു ഡൗട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പൈസ അടയ്ക്കണോ അല്ലെങ്കിൽ ഭാവിയിൽ ഇതിൻ്റെ ആവശ്യം വരുമോ എന്നുള്ളത് പലർക്കും ഈ ഒരു ഹോം ചാർജർ ഇൻസ്റ്റാളേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ലാത്തവരുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ ഈ ഒരു ഓപ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഈ ഒരു പേജിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹോം ചാർജർ ഇൻസ്റ്റാളേഷൻ എന്ന ഓപ്ഷനിലൂടെ കമ്പനി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വാഹനം തരുന്നതോടൊപ്പം അതിൻ്റെ ഒരു ചാർജറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ചാർജർ നിങ്ങളുടെ പാർക്കിംഗ് സ്പേസിൽ അതായത് നിങ്ങളുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കാർ പോർച്ചിൽ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ ഒരു പേയ്മെൻ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളുടെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിനൊപ്പം കിട്ടുന്ന ചാർജർ നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ാണ് കമ്പനി ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാണുന്ന രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ ഓല കമ്പനി തന്നെ ഇത് ഫിക്സ് ചെയ്ത് തരുവാനുള്ള ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യും സത്യത്തിൽ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്തിനാണ് ഇവർ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല നമ്മുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു ചാർജർ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഒരുപക്ഷെ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചാർജർ പുറത്തേക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സോക്കറ്റിൽ പ്ലഗ് ഇൻ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഇരിക്കുന്ന ചാർജർ നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് എടുത്തിട്ട് വേണം അത് പ്ലഗ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഒരു ഫിക്സ് ചെയ്യാവുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഈ ഒരു ചാർജർ ആ ഒരു പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു വാൾമൗണ്ടിൽ കൊണ്ട് വയ്ക്കാം അതിനുശേഷം നമ്മൾ യാത്ര തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൂരത്തേക്ക് യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ചാർജർ നമ്മുടെ ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഊരി എടുക്കാവുന്നതാണ് സത്യത്തിൽ ചാർജർ അല്ല അവിടെ ഫിക്സ് ആക്കി വെക്കുന്നത് ചാർജർ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇത് വെക്കാനുള്ള ഒരു വെക്കാനുള്ളൊരു മൗണ്ട് ആണ് അവിടെ ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജർ ഇറക്കി വെക്കാം അപ്പോൾ നമുക്ക് ഈ ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു ചാർജറിന് അത്യാവശ്യം വെയിറ്റ് ഒരു പോർഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓല കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണെങ്കിലും നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള പൈസ നമുക്ക് ഒഴിവാക്കാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രണ്ടായിരത്തി രൂപ ഒരു അനാവശ്യ എക്സ്പെൻസ് തന്നെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും ഇനിയിപ്പോൾ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രൊസീജിയർ ഒന്നുമില്ല വളരെ ഈസിയാണ് ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പറയുന്ന എമൗണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും നമുക്ക് നെറ്റ് ബാങ്കിങ്ങോ അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ അതല്ലെങ്കിൽ യു പി ഐ യൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അതോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ വരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഏകദേശം ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ വാഹനം എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇത് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവർ അസൈൻ ചെയ്യുന്ന ഒരു വ്യക്തി വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഇത് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും ഓൾറെഡി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഓല കമ്പനി തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്ത ഇത്തരം വാൾ മൗണ്ടുകളൊക്കെ നമുക്ക് ഫോട്ടോസിലൂടെയൊക്കെ കാണാൻ സാധിച്ചു നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ടൊന്നും നമുക്ക് അതിൽ നിന്ന് കാണുന്നില്ല അപ്പോൾ വളരെ കുറച്ച് പേരാണ് ഈ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങളിതിൽ അനാവശ്യമായിട്ട് പൈസ കളയാതിരിക്കുക ആവശ്യമെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക എന്തായാലും ഹോം ചാർജറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അപ്ഡേറ്റുമായി അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ